ഇവിടെ പറയുകയുണ്ടായി, അൽഹംദുലില്ല ഇനി കുറേ മഹത്വങ്ങൾ ഇനി വരാനുണ്ട്. ആ മഹത്വങ്ങളിൽ പ്രധാനമായ പലതും ബഹുഭാഷകൾ കൈകാര്യം ചെയ്യുന്ന നല്ല ഒരു കൺസെപ്റ്റ് ഈ കുട്ടികളിൽ ഉണ്ടാവുകയാണ്. അതോടൊപ്പം പഴമയുടെ ആ പ്രൗഢി കാത്തുസൂക്ഷിക്കുകയും ആദരിക്കേണ്ടവരെ ആദരിച്ച് ഗുരുവര്യന്മാരെ ബഹുമാനിച്ച് എല്ലാറ്റിനും പുറമേ നമ്മളെ നമ്മളാക്കി തീർത്ത ഈ സാധാരണക്കാർ, പൂനൂരിൻ്റെ പരിസരങ്ങൾ ഇൽമിനെയും മുത്തയല്മീങ്ങളെയും സഹായിച്ച് പരിചയമുള്ളവരാണ്. റൊട്ടിയോ കറിയോ എന്ത് വേണമെങ്കിലും അവർ പാത്രം അവിടെ വെച്ച് കൊടുത്താൽ അത് നിറച്ചവർ കൊണ്ടുപോകും തരും, നമ്മൾ തിന്നു തീർത്താൽ മതി. അങ്ങനെ ഐക്യപ്പെടുന്ന സാധാരണക്കാർ, ആ സാധാരണക്കാരോട് വളരെ വിനയത്തോടെ അവരുപയോഗിച്ച പാത്രങ്ങൾ കഴുകാൻ ഈ മുത്തയല്മീങ്ങൾ സ്വയം വരികയാണ്. മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ വിരുന്നിന് വന്നപ്പോൾ ആ വിരുന്നുകാരന് ഭക്ഷണം വിളമ്പി പാത്രത്തിലാക്കി എത്തിച്ചു കൊടുത്ത മാലിക് റളിയല്ലാഹു അൻഹു ആ വിരുന്നുകാരന് താഴ്മയോടെ സേവനം ചെയ്തപ്പോൾ അവർ ചോദിച്ചു, എന്താണ് ഉസ്താദേ ഇത്? പറഞ്ഞ മറുപടി, മൻ കാന യുഅ്മിൻ ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹു. ആ ഒരു ആതിഥ്യമര്യാദയും എല്ലാം ഉൾക്കൊണ്ട് ഈ വിദ്യാർത്ഥികൾ വളരുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. സമൂഹത്തെ നാം എങ്ങനെ സമീപിക്കുന്നുവോ അതുപോലെയാണവർ. സമൂഹത്തിൻ്റെ സൈക്കോളജി മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ദൈവത്ത് വളരെ എളുപ്പത്തിൽ നടത്താൻ കഴിയും. അൽഹംദുലില്ലാ ഇവിടെ ഈ സ്ഥാപനത്തിൽ സൈക്കോളജി ഒരു പ്രധാന വിഷയമായി പഠിപ്പിച്ചുകൊണ്ടാണ് ആദ്യത്തെ രണ്ട് കൊല്ലത്തെ ബാച്ചുകൾ ഇവിടുന്ന് പുറത്തിറങ്ങിയത്. ജേർണലിസം അത് പലപ്പോഴും ജീർണിച്ചു പോകുന്ന ജേർണലിസങ്ങളല്ല നമുക്ക് വേണ്ടത്. ലോകത്തിൻ്റെ കണ്ണാടിയായി നിൽക്കുന്ന ജേർണലിസ്റ്റുകളെ നൽകാൻ നമുക്ക് കഴിയണം. അവിടെയും ഉലമാ മുന്നോട്ട് വരണം. ആ ഒരു തികഞ്ഞ ഒരു ലീഡർഷിപ്പ്, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ നേരിടുന്ന പ്രധാന വിഷയം നോ ലീഡർഷിപ്പ് എന്നതാണ് ഒരു വിഷയം. മറ്റൊന്ന് നോ എഡ്യൂക്കേഷൻ എന്നതാണ്. ഇതിനെല്ലാം പരിഹാരമുണ്ടാക്കാൻ ഉലമാവിന് കഴിയും. ബഹുമാനപ്പെട്ട ഷെയ്ഖിന ഉസ്താദ് ഇന്ത്യയാകെ ഓടി നടക്കുന്നതിൻ്റെ ചെറിയ ഒരു ഓർമ്മയാണ് സ്വാഗതത്തിലൂടെ പറഞ്ഞത്. ആ പറഞ്ഞത് വളരെ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ത്യയിലാകെ നടക്കേണ്ട വിപ്ലവകരമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെപ്പറ്റി ഇനിയും മലയാളികൾ അറിയാൻ ബാക്കി കിടക്കുകയാണ്. മദ്രസയില്ലാത്ത, ഇപ്പോഴും ഓത്തുപര പോലും ഇല്ലാത്ത ആ വടക്കേ ഇന്ത്യയിലേക്ക് നമുക്ക് ഈ കേരളത്തിൻ്റെ മാതൃകകൾ കൊണ്ടുപോകാനുള്ള അംബാസഡർമാരായി ഈ പണ്ഡിതന്മാർ വളരണം, വളരട്ടെ. ഇതിനുവേണ്ടി ഈ പരിപാടികൾക്ക് എല്ലാ സഹായങ്ങളും നൽകുന്ന നമ്മളെ അബ്ദുൽ കരീം ഹാജി, അതുപോലെ മൻസൂർ ഹാജി അടക്കമുള്ള ആളുകൾ, അവരൊക്കെ എത്ര സന്തോഷത്തോടുകൂടിയാണ് ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നത്. അൽഹംദുലില്ലാ മദ്രാസിൽ, ചെന്നൈയിൽ മർക്കസിൻ്റെ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയാകമാനം നടക്കുകയാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മർക്കസിൻ്റെ കീഴിൽ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇനിയും കൂടുതൽ വ്യാപിപ്പിക്കാൻ, നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, ഈ പഠിച്ചത് ലീഡർഷിപ്പ് ട്രെയിനിങ്ങിലൂടെ ഓരോ സ്റ്റേറ്റിലും അവിടെ നടത്തി കാണിച്ചു കൊടുക്കാൻ കൂടി നമുക്ക് സാധിച്ചാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അള്ളാഹു ഇത് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും. ഇനി